ജോലി തട്ടിപ്പ് കേസിൽ ടൈറ്റാനിയത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു. ലീഗൽ AGM ശശികുമാരൻ തമ്പിയുടെ മുറിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റയും പട്ടികയും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടി പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, എപ്പോഴായിരുന്നു പരിശോധന തുടങ്ങിയത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിച്ചത്? മനു, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പൂജപ്പുരയിലെ പോലീസ് സംഘം ടൈറ്റാനിയത്തിലെത്തിയത്. നമുക്കറിയാവുന്നതുപോലെ ടൈറ്റാനിയത്തിലെ ലീഗൽ AGMന്റെ മുറിയിൽ വെച്ചായിരുന്നു എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഇൻ്റർവ്യൂ ചെയ്തത്. ആ സമയത്ത് ലീഗൽ AGM ആയിരുന്ന ശശികുമാരൻ തമ്പി മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു. ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കിട്ടാനുള്ള പ്രൊമോഷൻ സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഇവരുടെ ഒക്കെ പേരടങ്ങിയ പട്ടിക കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെയാണ് ഇവർ ബയോഡാറ്റ കൊടുക്കുകയും ചെയ്തത്. ഈ ബയോഡാറ്റയും പട്ടികയും ഇന്നിപ്പോൾ പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിലെ ഒരു വിവരം. പോലീസിനെ കൂടാതെ ഈ കേസിലെ പ്രധാനപ്പെട്ട പരാതിക്കാരും ഇന്ന് പോലീസിനൊപ്പം അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ചോദിച്ചത് എന്ന കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകിട്ട് 4 മണിവരെ നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പോലീസിന് പ്രധാനപ്പെട്ട തെളിവ് കിട്ടാനുള്ള കാരണം വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ ശശികുമാരൻ തമ്പിക്ക് ഓഫീസിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, പിന്നീട് ഒളിവിൽ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് സംഘത്തിന് വലിയ നേട്ടമായത്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് 3 പരാതികളാണ് ഇതുവരെയും കണ്ടോൺമെൻറ് പോലീസിൽ കിട്ടിയിരിക്കുന്നതിൽ 2 FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1 10 ലക്ഷം, 1 7 ലക്ഷം, 1 7 ലക്ഷം എന്നിങ്ങനെയാണ് പരാതിയുള്ളത്. ആകെ 17, 7 24 ലക്ഷത്തിൻ്റെ തട്ടിപ്പിൻ്റെ പരാതികളാണ് ഇന്നിപ്പോൾ കണ്ടോൺമെൻറ് പോലീസിൽ കിട്ടിയിരിക്കുന്നത്. നേരത്തെ വഞ്ഞാറമൂട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കണ്ടോൺമെൻറ് പോലീസ് തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ പൂജപ്പുരയിലേക്ക് മാറ്റിയത്. അങ്ങനെ ആകെ 5 FIR ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പുമായി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കൂടുതൽ പരാതികളുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ദിവ്യ നായരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നുള്ളതാണ്. ദിവ്യ നായരുടെ വാട്സപ്പ് ചാറ്റുകളും ഫേസ്ബുക്ക് ചാറ്റുകളും പരിശോധിച്ച പോലീസ് സംഘത്തിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. മനു.